കർത്താവിൽ സ്നേഹമുള്ളവരെ, യേശുവിന്റെ രക്ഷാകര ചരിത്രത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനുള്ള പ്രത്യേക കാലഘട്ടമാണല്ലോ ഈ അമ്പത് നോമ്പ്. പിതാവായ ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവമാരെന്നും താൻ ആരെന്നും ലോകത്തിന് വെളിപ്പെടുത്തുവാൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ ഏകാന്തതയിൽ പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന യേശുവിനെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4 മുതൽ 11 വരെയുള്ള വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവുമായുള്ള ഈ ആത്മബന്ധത്തിൽ ദൈവം തന്റെ പ്രതിസന്ധിയുടെ സമയത്ത് ദൈവദൂതന്മാരെ അയച്ചു. അവർ അവിടുത്തെ ശുശ്രൂഷിച്ചു. ഇവിടെ പ്രധാനമായി 3 കാര്യങ്ങളാണ് യേശു തമ്പുരാൻ പിതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെ നേടിയെടുത്തത്. 1, ജഡത്തിന്മേലുള്ള വിജയം, കല്ലുകൾ അപ്പമാക്കുക. 2, ലോകത്തിന്മേലുള്ള വിജയം, ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാടുക. 3, പിശാചിന്റെ മേലുള്ള വിജയം, പിശാചിനെ വന്ദിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഉണ്ടായിരിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ കടമ എന്നത് യേശുവിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. പ്രാർത്ഥനയിലൂടെ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ജഡമോഹങ്ങളെ, ഭക്ഷണപ്രിയത്തെ, മദ്യാസക്തിയെ, വികാര വിചാരങ്ങളെ എല്ലാം നിയന്ത്രിക്കുവാനുള്ള ശക്തി ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറയത്തക്ക വിധം ആത്മശക്തിയാൽ നിറവുള്ളവരായിത്തീരണം. ലോകത്തിന്റെ മേലും സ്ഥാനമാനങ്ങളുടെ മേലും സമ്പത്തിന്റെ മേലും വിജയം വരിച്ച യേശുവിനോട് ചേർന്ന് ഉപവാസത്തിലൂടെയും വർജനകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും ലോകമോഹങ്ങളെ ത്യജിക്കുവാനുള്ള വരം നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ സ്ഥാനത്ത് നാം മറ്റു പലതിനെയും പ്രതിഷ്ഠിക്കുന്നു. വിഗ്രഹാരാധന, ഞാനെന്ന ഭാവം എന്നിവയെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനും സാത്താനെ ദൂരെ പോവുക എന്ന് യേശുവിനോടൊത്ത് ചേർന്ന് പറയുവാനും ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുവാനുമുള്ള വരം നമുക്ക് നേടിയെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.